1888 CE ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച രാജ്യതന്ത്രജ്ഞൻ ടി രാമറാവുവിന്റെ 1830-1895 ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരം CMS ജംഗ്ഷനിലെ രാമറാവു വിളക്ക് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ കാര്യമെടുത്താൽ ജനായത്ത ഭരണത്തിന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിൽ. മറാത്ത ബ്രാഹ്മണരായ രാമറാവുവിന്റെ കുടുംബം തിരുവിതാംകൂറിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. അദ്ദേഹം ജനിച്ചതും തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകത്തായിരുന്നു. തിരുവിതാംകൂർ സിവിൽ സർവീസിൽ ക്ലർക്കായി നിയമിതനായ രാമറാവു 1807 ദിവാനായി ഉയർന്നു. 1892 വരെ ഈ സ്ഥാനം അദ്ദേഹം വഹിക്കുകയും ചെയ്തു. കോട്ടയം നഗരവികസനത്തിന് അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. ഏവരാലും അംഗീകരിക്കപ്പെട്ട രാമറാവുവിനെ അന്നത്തെ മദ്രാസ് ഗവർണർ ജനറൽ കണ്ണിമാറ പ്രഭു വ്യക്തിപരമായ ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി. ഇത്തരം ചർച്ചയ്ക്ക് വിളിക്കപ്പെട്ട ഒരേ ഒരു ദിവാൻ രാമറാവു ആയിരുന്നു. 1931 അദ്ദേഹം അന്തരിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ പത്മനാഭറാവുവിന്റെ അഭ്യർത്ഥന പ്രകാരം ചിത്തിര തിരുനാൾ രാമറാവുവിന്റെ ഓർമ്മയ്ക്കായി വിളക്ക് സ്ഥാപിക്കുകയും ചെയ്തു.